ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് വേണ്ടിയിട്ട് പോവാണ്. അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. എന്താ പറയുക, ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ജയ്സൽമീർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജീപ്പിൽ നേരെ ഈ ഒരു ഡെസേർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഒരു 6:30 6:45 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പോൾ നിറച്ച് ജീപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ ഡെസേർട്ട് സഫാരിക്ക് വേണ്ടിയിട്ട് വന്നവരുടെ പിന്നെ അങ്ങും ഇങ്ങും ഓരോ ചായക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ മനുഷ്യന്മാരൊക്കെ അധികവും ഇതുപോലെ മൂക്കുൾപ്പെടെ മൂടിയിട്ടായിരിക്കും കേട്ടോ, ഒരു ഷോളും കൊണ്ട്. ആണുങ്ങളാണ് കൂടുതലും അങ്ങനെ കാണാറ്, മൂക്കുൾപ്പെടെ മൂടിയിട്ടായിരിക്കും നിൽക്കുക. ഇനിയിപ്പോൾ പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല കേട്ടോ. അങ്ങനെയാണ് അധിക പേരും കാണുന്നത്. നമുക്ക് ആദ്യമൊക്കെ ചെറിയൊരു പേടി തോന്നും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ആദ്യക്കുട്ടനും ഇക്കായും കേട്ടോ ചായ കുടിക്കുന്നത്. എനിക്ക് ചായ ഇഷ്ടമല്ല. ഇവിടെ നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ജീവിതത്തിൽ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു എന്ന് തന്നെ പറയണം. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ അന്നത്തെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ദാ നമ്മൾ ഇവിടെ നിന്ന് അവരിങ്ങനെ നമ്മളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ ഈ ഒരു വണ്ടി എടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ നല്ല റേറ്റ് പറയും, പിന്നെ കുറച്ചൊന്ന് ബാർഗെയിൻ ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്കിനും അവർ കുറച്ചും കൂടി റേറ്റൊക്കെ കുറച്ചൊക്കെ തരും. അപ്പോൾ ദാ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു വണ്ടി ഓടിക്കൽ. ഞങ്ങൾ 3 പേര് പുറകിലും ആ വണ്ടി ഓടിക്കുന്ന ആള് ഫ്രണ്ടിൽ നിന്നിട്ടാണ് കേട്ടോ ഓടിക്കുക. അപ്പോൾ ആ ഒരു കൂട്ടത്തിലാണ് നമ്മളിതാ ഈ ഒരു സൺറൈസ് നന്നായിട്ട് കണ്ടത്. ഈ ഒരു ആക്ടിവിറ്റീസൊക്കെ ഇവിടെ നല്ലോണം എൻജോയ് ചെയ്യണമെങ്കിലും ഈ ഒരു ടൈമിൽ തന്നെ വരണം കേട്ടോ. എന്തെങ്കിലേ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കരമായിട്ടുള്ള ചൂട് വരുന്നതിന് മുന്നേ ചെയ്യുമ്പോഴാണ് നല്ലത്. ഈ ഒരു വണ്ടി നല്ല സ്പീഡിലായിരിക്കും ഓടിക്കുക, അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ മിണ്ടാണ്ടിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആർന്ന് കൂവിപ്പോവും. ഫോണ് കയ്യിൽ പിടിച്ചിട്ട് പിന്നെ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ മേലതായിപ്പോയി കേട്ടോ. ഫോണ് കയ്യിൽ നിന്ന് തെറിച്ചു പോവോ, ഓഫ് ചെയ്യാനും പറ്റണില്ല, അങ്ങനെയായിരുന്നു കേട്ടോ. ഒരു സമയത്ത് പുള്ളിയും കൂടെ ആ വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഓടിച്ചിരുന്ന മനുഷ്യൻ. പിന്നെതാ ഞങ്ങള് മാത്രമായിട്ടൊക്കെ ഓടിക്കാനുള്ള അവസരങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കായും അതും കൂടെ ഒക്കെ ഓടിച്ചു നോക്കി. ആദ്യക്കൊക്കെ ഒരു പാടായിരുന്നു കേട്ടോ ഓടിക്കാൻ, പിന്നെ ഇങ്ങോട്ട് ഓടിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ പിന്നെ ഇങ്ങനെ ഓടിച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയിൽ നടന്നപ്പോഴാണ് ദാ ഇവിടെ ഇതുപോലത്തെ പാരച്യൂട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിനങ്ങനെ തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. കാരണം ഇതൊരു വണ്ടിയിൽ കെട്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം പറപ്പിക്കുന്നത്. അപ്പോൾ ദാ അതിലേക്ക് പറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ കരുതിയത് ഇത് തിരിച്ചും ഇങ്ങനെ തന്നെ വന്ന് ഇവിടെ ഇറങ്ങും എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഈ വണ്ടിയിൽ കെട്ടിയിട്ട് നമ്മളിങ്ങനെ പറന്നിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇറങ്ങും, എന്നിട്ട് പിന്നെ തിരിച്ചു വരുന്നത് ആ ഒരു ജീപ്പിലായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഞാനും അതും കൂടിയാണ് കേട്ടോ പറക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താ പറയാ, നല്ല കിഡിലൺ ഫീലാണ്, ഭയങ്കര രസമാണ് കേട്ടോ. എന്താ പറയാ, നമ്മളിങ്ങനെ ആ ഒരു ഫീല് ശരിക്കും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്രയും അടിപൊളിയായിരുന്നു. പിന്നെ ഇതായിരുന്നു കേട്ടോ, രണ്ടും രണ്ട് തരം ഫീലാണ് കേട്ടോ ഈ ഒരു പോകുന്നത്. കാരണം ഒന്ന് നമ്മൾ ഡയറക്റ്റ് നമ്മൾ കാലിക്ക് ഇങ്ങനെ താഴ്ത്തു കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പറന്നു പോവാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു മരുഭൂമിൻ്റെ ഫുള്ളിങ്ങനെ നമുക്ക് ചുറ്റി കാണാം. മേളിൽ കൂടി കാണുന്ന ആ ഒരു മരുഭൂമി സൂപ്പറാണ് കേട്ടോ, നല്ല വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്ക ഫോണൊക്കെ കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അത് ഒന്നിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ എടുക്കാണ്ടാണ് പോയത്. ആ ഒരു മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച നല്ല രസമാണ്.
നല്ല എക്സ്പീരിയൻസ് മുമ്പ് കിട്ടിയിട്ടില്ല. നല്ല എത്രാമത്തെ ആഗ്രഹം തന്നെ. അതാ പറഞ്ഞ കൊറേ എവിടൊക്കെ ഉണ്ടാലും പറയും ഞാൻ പോകുന്നേ എനിക്ക് പോകണേ എനിക്ക് പോകണേ. ഫൈനലി ഇപ്പോൾ സാധിച്ചിരിക്കുന്നു. ഒന്ന് മലരാരണ്യത്തിൽ ഇറങ്ങിയിച്ച് വന്നതിന്റെയാണ്. പിന്നെ നമ്മൾ തിരിച്ച് നേരെ നമ്മളുടെ ആ ഒരു ടെന്റിന്റെ സ്ഥലത്തേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇക്കതാ വീട്ടിലേക്ക് ഒന്ന് കോൾ ചെയ്തോണ്ടിരിക്കാണ് കേട്ടാ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ പറയാന്. നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കുഴപ്പമില്ലായിരുന്നു കേട്ടാ. കിഴങ്ങറിയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാധാ മസാലക്കറി പോലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൂരിയായിരുന്നു, പിന്നെ അവലിന്റെ ഉപ്മാവ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു കേട്ടാ. അത്യാവശ്യം ഇവിടുത്തെ ക്യാമൽ സഫാരി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പൊ നമുക്ക് പകൽ ഈ ചുറ്റോട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇന്നലെ രാത്രി വന്നപ്പോ ഇതിന്റെ പുറം ഭാഗം ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതാ ഇവിടെയാണ് നമ്മുടെ ഒട്ടകം നിൽക്കുന്നത് കേട്ടോ. പാവം തോന്നു കേട്ടോ, നമ്മൾ മൂന്ന് പേരാണ് ഇതിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങള് പറഞ്ഞപ്പോ അയാള് മൂന്ന് പേരും കൂടെ ഒന്നിച്ചാ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞു. കാണുമ്പോഴുള്ള സുഖമൊന്നും ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ തോന്നൂല കേട്ടോ. കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ ഇതിൻ്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് ദൂരെ കൊണ്ടുപോകും, എന്നിട്ട് തിരിച്ചും കൊണ്ടുവരും കേട്ടോ. പിന്നെ ഇവർ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ എടുത്തു തരും, വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതും എടുത്തു തരും. അങ്ങനെ അവിടെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ ജയ്സാൽമീരിലെ ഡെസേർട്ട് ക്യാമ്പ് കഴിഞ്ഞു. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ താമസിച്ചതും, പിന്നെ നമ്മൾ പോയി ഡെസേർട്ട് സഫാരിയും പറന്നതും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ദാ എന്താ പറയുക, ഒന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടാ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും വരുമെന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അൽഹംദുലില്ല, അല്ലാതെ എന്താ പറയാനാ, നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിപ്പിച്ചല്ലോ, അള്ളാഹുവിന് ഒരുപാട് സ്തുതി. അപ്പോൾ ഇനി നമ്മൾ ഗോൾഡൻ ഫോർട്ടിലേക്ക് കേട്ടോ പോകുന്നത്. നല്ല വെയിലുണ്ട്, വെയിലുണ്ടെങ്കിൽ അത്ര ചൂടൊന്നും അറിയില്ല കേട്ടോ. നമ്മുടെ അവിടെ ആകുമ്പോൾ നമ്മൾ വെയിലത്ത് ഇങ്ങനെ വിയർത്ത് ഒഴുകിക്കൊണ്ടിരിക്കൂലേ, ഇത് അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. വെയിലുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ വിയർക്കൂല. അങ്ങനെ നമ്മളിത് ആ ഡെസേർട്ട് ക്യാമ്പിനോടും അങ്ങനെ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി ഇതിൻ്റെ ഒരു ജയ്സൽമീർ ടൗണിലേക്കാണ് കേട്ടോ നമ്മൾ ഇനി പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ നമുക്കൊരു ഹോട്ടലിലാണ് സ്റ്റേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മളിതാ ഈ ഒരു ജയ്സൽമീർ ഗവൺമെൻറ് മ്യൂസിയത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ കുറേ പഴയ സംഭവങ്ങളും നാണയങ്ങളും പഴയ ഇവിടുത്തെ ആളുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന, ഇവിടുത്തെ ഭരണാധികാരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഗോൾഡൻ ഫോർട്ടിലേക്കാണ്, അല്ലെങ്കിൽ ജയ്സൽമീർ ഫോർട്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോയിലാണ് കേട്ടോ വന്നിറങ്ങാൻ പറ്റുക. ദൂരെ ഒരിടത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓട്ടോയിൽ വന്ന് ഇവിടെ ഇറങ്ങും. ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും തന്നെ ഒരുപാട് ഗൈഡുകൾ വന്നിട്ട് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഗൈഡ് വേണോയെന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ വരും. നമ്മൾ ഇതിനു മുമ്പ് കണ്ട കോട്ടകൾ പോലെ അല്ല കേട്ടോ ഇത്, കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് ആളുകൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും അമ്പലങ്ങളും ഒക്കെ ഉള്ള ഒരു ഫോർട്ടാണ് ജയ്സൽമീർ ഫോർട്ട് എന്ന് പറയുന്നത്. രാജസ്ഥാനിലെ ഏറ്റവും പഴക്കമേറിയ കോട്ടകളിൽ ഒന്നാണ് ഈ ജയ്സൽമീർ ഫോർട്ട്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ നടന്ന അറ്റത്തേക്ക് വരുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു പൊക്കമുണ്ട്. അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നഗരം മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ കാഴ്ചകളും കണ്ണിന് പുതിയ പുതിയ അനുഭവങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നടന്ന് ക്ഷീണിച്ച് അതിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു കടയിലേക്ക് ഞങ്ങൾ വന്നതാണ് കേട്ടോ. വെള്ളം എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കോഴി മുട്ടയൊന്നും ഇല്ലെന്ന് തോന്നല്ലേ. കണ്ടോ, ഓംലെറ്റിന് 100 രൂപ, ഉപ്പക്കൂറ 180 രൂപ. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം നാരങ്ങ വെള്ളം കിട്ടി. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ടിബറ്റൻ ആൾക്കാരൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ഒരു 2 ടിബറ്റൻ ടെമ്പിളുകളുണ്ട് കേട്ടോ, പഴയ കാലത്തുള്ളത്.
നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ബാഗും അതുപോലെ ഇപ്പോൾ ക്യാമറയൊക്കെ ഉള്ളത് കാരണം നമ്മൾ ഓരോരുത്തർ ഓരോരുത്തരായിട്ടാണ് കേട്ടോ കയറി കണ്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇത് വളരെ പ്രാചീനമായിട്ടുള്ളൊരു ടിബറ്റൻ ടെമ്പിളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കാരണം തന്നെ അത് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഒത്തിരി വ്ളോഗർമാരെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ, ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഗോൾഡൻ ഫോർട്ടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിന് പകൽ വെളിച്ചത്തിൽ സിംഹത്തിൻ്റെ നിറമാണെന്നാണ് പറയുന്നത്. വൈകുന്നേരം ആവുന്ന സമയത്ട് തേനിൻ്റെ സ്വർണ്ണ നിറവും ആണെന്നാണ് കേട്ടോ പറയുന്നത്. ഒരു മരുഭൂമിയിലേക്ക് ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഒരു കളറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സംഭവത്തിനും വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മിക്ക റെസ്റ്റോറൻറ്റുകളും നല്ല സെറ്റപ്പിലുള്ളതാണ് കേട്ടോ. വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഉള്ളതൊക്കെ നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഹാദുകുട്ടൻ നൂഡിൽസ് ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല സ്പൈസി ആയിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ഓനിയൻ റൈസും പിന്നെ ഒരു വെജ് കബാബും പിന്നെ ഇക്ക ഒരു വെജ് ബിരിയാണിയുമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കബാബും ഓനിയൻ റൈസും ആ ഒരു നൂഡിൽസും നല്ലതായിരുന്നു കേട്ടോ. ആ ഒരു ബിരിയാണി അത്രയ്ക്ക് സുഖമുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ശരിക്കും ഒരു റൈസ് മതിയായിരുന്നു കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് ഗഡിസാർ ലേക്കിലേക്കാണ്. ഓരോന്ന് കാണുമ്പോഴും ഞാൻ അടിപൊളിയാണ് നല്ല രസമാണ് എന്നൊക്കെ പറയുന്നത്. ശരിക്കും നമുക്ക് കണ്ണുകൾക്ക് അത്രയും നല്ലതായിരുന്നു കേട്ടോ. ഓരോ സ്ഥലം കാണുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതുമയുള്ള കാഴ്ചകളായിരുന്നു. നല്ലതാണ് കേട്ടോ ഈ ഒരു ഗഡിസറിലേക്കും സംഭവങ്ങളൊക്കെ. ഫുൾ പ്രാവുകളാണ്, രാജസ്ഥാൻ ഫുള്ളാതെ എല്ലാ മിക്ക ഫോർട്ടും കൊട്ടാരത്തിൻ്റെ ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിറച്ച് പ്രാവുകളാണ്. ഇവിടെയാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പ്രാവുകൾ ഇങ്ങനെ പറന്ന് പൊക്കോണ്ടിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ രാജസ്ഥാൻ ഫോട്ടോസ് അല്ലെങ്കിൽ ഇമേജസ് എന്നൊക്കെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗൂഗിൾ ഫോട്ടോയിൽ വരുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ തോന്നും കേട്ടോ. മനസ്സിലുണ്ടാവുന്ന അതേ കാഴ്ച തന്നെ നമുക്ക് ഇവിടെ വന്നാലും കാണാൻ കഴിയും. ഗോൾഡൻ ഫോർട്ടിൽ നല്ല തിരക്കായിരുന്നു, അതേസമയം ഇവിടെ വന്നപ്പോൾ നല്ല ശാന്തസുന്ദരമായ പ്രതീതിയായിരുന്നു. ഇവിടുത്തെ ഓരോരുത്തരും വന്നതെന്ന് അങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. ഇട്ടുകൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. രാജസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. ഞങ്ങള് ഓറഞ്ച് മതി. 150 rupees ആണ് കേട്ടോ. നമുക്ക് 3 പേർക്കും കൂടെ പ്രിന്റ് എടുത്ത് തരുന്നത് കുഴപ്പമില്ലെന്ന് തോന്നി, അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. നോക്കാട്ടോ, ഞാൻ രാജസ്ഥാനി ഡ്രസ്സിലൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടോ ഈ ഒരു ഡ്രസ്സിൽ ഒരു ഫോട്ടോ എടുക്കാന്ന് കരുതി. അടിപൊളി. അങ്ങനെ നമ്മുടെ ഫോട്ടോയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ നേരത്തെ റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ രാത്രിയാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു പാർക്കിൽ വന്നതാണ് കേട്ടോ. ഞങ്ങൾ റൂമിൽ നിന്ന് നടന്ന് ഇങ്ങോട്ട് വന്നതായിരുന്നു. ഒരു മാനും മനുഷ്യനും ഇല്ല കേട്ടോ ഈ പാർക്ക്. നല്ല നീറ്റും ക്ലീനും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ഇരിക്കാനും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാൽ പോലും ആരും അങ്ങനെ ഇവിടെ നിന്നും അങ്ങനെ കാണാനൊന്നും ഇല്ല കേട്ടോ. Good girl. Good girl. ഇവിടെ ഓട്ടോ ഒക്കെ ഓടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പേടി വരും കേട്ടോ. കാലൊക്കെ ഒരു സൈഡിലേക്ക് ചരിച്ചിട്ടിട്ടൊക്കെയാണ് ഓടിക്കുന്നത് കേട്ടോ. അതുപോലെ യൂണിഫോമും കാര്യങ്ങളൊന്നും ഇല്ല, തോന്നിയ പോലെയാണ് കേട്ടോ വണ്ടിയൊക്കെ ഓടിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അതെ. ഒന്നാമത് യൂണിഫോമും ഇല്ല, പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോവുക. അല്ലാണ്ട് ഇങ്ങനെ ശ്രദ്ധയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ഒരു എന്താ പറയുക, ഒരു അടുക്കും ചിട്ടയൊന്നും ഇല്ലാത്ത പോലെ തോന്നും. ഇവിടെ ഒക്കെ വരുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ ഭയങ്കര അടുക്കും ചിട്ടയായിട്ട് ഇങ്ങനെ പോകുന്ന പോലെയാണ് തോന്നുന്നത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടല്. പിന്നെ
ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത് ഈ ജീര റൈസ് തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ പ്ലെയിൻ റൈസ്. അപ്പോൾ ഇന്ന് ദാ രണ്ട് താലിയാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഒരാൾ രാജസ്ഥാൻ താലിയും ഒരാൾ ഇന്ത്യൻ താലിയുമാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടിലും ഏകദേശം സെയിം തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. റൈസിൽ മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ പരിപ്പും അതുപോലെ കിഴങ്ങ് കറിയും അതുപോലെ കച്ചമ്പർ പോലത്തെ ഒരു സംഭവമൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വെജിറ്റബിൾ മിക്സ് ചെയ്ത സംഭവമൊക്കെയാണ് കേട്ടോ. കൂടെ തന്നെ ചപ്പാത്തിയും നാനും വന്നിട്ടുണ്ടായിരുന്നു. ബാത്റൂമിൻ്റെ അകത്ത് വരെ ഉണ്ട് കേട്ടോ ഫാന്. അത്ര ചൂടായിരിക്കും ഇവിടെ, അതുകൊണ്ടാണ് ബാത്റൂമിൻ്റെ അകത്ത് വരെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിറ്റേന്ന് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് അജ്മീർ, പുഷ്കർ, ജയ്പൂർ പോകാനുള്ളതാണ്. ഇതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. ഇവിടെ ഹോളിയുടെ ആഘോഷം നടക്കുകയാണ്. അത് കാരണം തന്നെ വഴിയരികിലൊക്കെ നിറച്ച് കളർ പൂശിയ മനുഷ്യന്മാരെ, അതുപോലെ സ്ഥലങ്ങളും, പിന്നെ അതുപോലെ ചില മൃഗങ്ങൾക്കൊക്കെ കളർ പൂശിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അജ്മീർ ദർഗ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റോഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. ഇവിടുത്തെ ഓട്ടോകളൊക്കെ ശ്രദ്ധിച്ചാലറിയാം ഇവിടുത്തെ വഴികൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടോ പോലെ തോന്നും കേട്ടോ. കാരണം നല്ല നീളത്തിൽ വീതി കുറഞ്ഞിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഓട്ടോ ഉള്ളത്. അതുപോലെ നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല, ഒരുപാട് പേരെ ഇതിനകത്ത് അവർ കൊണ്ടുപോകട്ടോ. ആൾക്കാണ് കാശ് വാങ്ങിക്കുന്നത്. 3 പേരുണ്ടെങ്കിൽ ഇത്ര, 6 പേരുണ്ടെങ്കിൽ ഇത്ര, അങ്ങനെയാണ് കേട്ടോ ഇവിടെ ഓട്ടോയ്ക്ക് കാശ് വാങ്ങിക്കുന്നത്. ദർഗയിലേക്ക് പോകുന്ന സമയത്ത് കുറേ ചില്ലറകൾ കരുതണം. അപ്പോൾ ഞങ്ങളിതാ അതൊക്കെ ഒന്ന് പൈസ മാറിയിട്ട് ചില്ലറയാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളതാണ്. കയറുന്ന വഴി മുഴുവൻ റോസാപ്പൂക്കളുടെ കടയും അതുപോലെ സ്വീറ്റ്സിൻ്റെ കടയും ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതാ ഇവിടെ ദർഗയുടെ മുന്നിൽ തന്നെ ഉണ്ടാവും ഇതുപോലെ ചെരുപ്പൊക്കെ വയ്ക്കാനായിട്ടുള്ളൊരിടം. അപ്പോൾ അവിടെ കൊണ്ടുപോയി ചെരുപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയിട്ടുള്ളത്. ഇത് ദർഗയുടെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു അന്നത്തെ ദിവസം. ഈ പറഞ്ഞ പോലെ ഹോളി ആയത് കാരണം ഇവിടെ മൊത്തത്തിൽ അവധിയാണ്. ഇവർക്ക് മൊത്തത്തിൽ ഹോളിഡേ ആണ്. അതായത് നമ്മൾ ഓണം ഒക്കെ പോലെയാണ് ഇവർക്ക് ഹോളി എന്ന് പറയുന്ന സമയങ്ങൾ. അപ്പോഴത്തേക്കിനും സ്കൂളൊക്കെ 10 ദിവസത്തേക്കൊക്കെ അവധിയായിരിക്കും. ദ്വാ ചെയ്ത് ഇറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ദാ അജ്മീറിൽ അവിടുത്തെ നേർച്ചയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. തിരക്ക് കാരണം നമുക്ക് എവിടെ നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ അന്ന് അവിടെ. അപ്പം നമ്മൾ വേഗം ഇറങ്ങി പിന്നെ നേരെ നമ്മൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതാ മിൽക്ക് കേക്കും പിന്നെ ഇവിടെ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സൊക്കെ കിട്ടും കേട്ടോ. ഇങ്ങനെ എന്താ മിൽക്ക് കേക്കും വേറെ എന്തൊക്കെയും പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ഞാനത് മറന്നുപോയി കേട്ടോ. കറാച്ചി ഹൽവ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ അവിടെ അന്നാസാഗർ ലേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു. ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു. നമുക്കിന്ന് ജയ്പൂർ വരെ പോകേണ്ടതാണ്. നല്ല ദൂരമുണ്ട് കേട്ടോ നമ്മൾ ജയ്സൽമീരിൽ നിന്ന് ജയ്പൂരേക്ക്. ഈ കാണുന്നതാണ് പുഷ്കർ എന്ന് പറയുന്ന സ്ഥലം. ഞങ്ങൾ നല്ല ആഗ്രഹിച്ചിറങ്ങിയ സ്ഥലമായിരുന്നു കേട്ടോ പുഷ്കർ. ഇതൊരു അമ്പലമാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. പക്ഷേ നമ്മൾ ഒരു പ്രശസ്തമായിട്ടുള്ളതാണല്ലോ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് പുഷ്കറും അവിടുത്തെ ആഘോഷങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഹോളിയുടെ ബഹളമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വന്നപ്പോൾ ജസ്റ്റ് ഹോളി കഴിഞ്ഞത് എന്തായാലും ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് സ്ഥലത്തു നിന്ന് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്, പോലീസും ഒക്കെ ആയിട്ട്. ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് അധികം പോകാനായിട്ടൊരു പേടി തോന്നി. അത് കാരണം പിന്നെ ഞങ്ങൾ ഒരുപാട് അവിടെ നിന്ന് അവിടെ നടന്നിട്ട് പിന്നെ തിരിച്ച് വന്നു കേട്ടോ. നമ്മൾ ജയ്പൂർ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ ജയ്പൂർ. ജയ്പൂരിനെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഹോട്ടലെത്തിയിട്ടുണ്ട്. അപ്പോൾ എവിടുതാ അക്ക ഫിൽ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഹായ്. അപ്പോൾ ഇനി നേരെ റൂമിൽ ചെന്നിട്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു പ്ലാനും കൂടെ ഈ ട്രിപ്പിൽ കൂടി വന്നത്. അത് ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം. അതോടുകൂടി നമ്മുടെ രാജസ്ഥാൻ വീഡിയോസൊക്കെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ പഴയ പോലെ കുക്കിംഗ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.